ഹലോ എവറി വൺ വെൽക്കം ടു എൻട്രി ആപ്പ് അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ച കുറച്ച് ഡൗട്ട്സ് ഉണ്ട് അപ്പോൾ ആ ഡൗട്ട്സിനൊക്കെ ഒന്ന് ആൻസർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഐ ബി പി എസ് ആർ ആർ ബി എക്സാമിന് പോകുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് വന്ന ഡൗട്ട്സാണ് ഒന്നാമത്തേത് ഹോൾ ടിക്കറ്റിൻ്റെ കാര്യമാണ് അതായത് ഹോൾ ടിക്കറ്റിന് രണ്ട് പേജുണ്ട് നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ ഒറ്റ പേ ഒറ്റ പേപ്പറുമായിട്ടാണ് ഹോൾ ടിക്കറ്റിൻ്റെ ഒരൊറ്റ പേപ്പറുമായിട്ടാണ് എക്സാമിന് പോയത് അപ്പോൾ ഇപ്പോൾ ഇതാ രണ്ട് പേപ്പറുണ്ട് രണ്ടാമത്തെ പേപ്പറിലാണ് സൈൻ ഒക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡൗട്ട് അടിക്കാനായിട്ടൊന്നുമില്ല എങ്കിലും നിങ്ങൾക്ക് പലർ പലർക്കും ഉണ്ടായ ഒരു ഡൗട്ടാണ് അതായത് ഈ ഹാൾ ടിക്കറ്റിൻ്റെ രണ്ട് പേജ് ഉള്ളതുകൊണ്ട് രണ്ടും എടുക്കണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചുമൊക്കെയാ മനസ്സിലാവും അവിടെ കാൻഡിഡേറ്റ് സിഗ്നേച്ചറും അതേപോലെ ഇൻവിജിലേറ്റർ സിഗ്നേച്ചറും എക്സാം ഒഫീഷ്യൽ സിഗ്നേച്ചറും ഒക്കെ ഇടേണ്ട പേജാണ് സോ ഇറ്റ്സ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി എക്സാം നമുക്കത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരികയോ വേണ്ട പിന്നെ ചിലർക്കുണ്ടായ എന്ന് പറഞ്ഞാൽ സെയിം കാര്യം തന്നെ പക്ഷേ വേറൊരു തരത്തിലാണ് ഡൗട്ട് ഡൗട്ടുണ്ടായതേ ഉള്ളൂ അതായത് ആൾ ടിക്കറ്റ് രണ്ട് പേപ്പർ ആയാൽ പ്രശ്നമുണ്ടോ അതായത് ഒരു പേപ്പറിൽ തന്നെ എടുക്കണോ എന്നാണ് ചോദിച്ചത് രണ്ട് പേപ്പർ പേപ്പറായാലും പ്രശ്നമൊന്നുമില്ല അത് സ്റ്റാപ്പിൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വാലിഡേഷനുള്ള ഒരു പേപ്പർ എന്നുള്ളത് മാത്രമാണ് ഹോൾ ടിക്കറ്റ് അത് ഹോൾട്ട് ഹോൾ എൻ്റർ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ മെയിൻ എക്സാം പർപ്പസിനുമൊക്കെ വേണ്ടിയിട്ട് ഒരു വാല്യൂ ഉള്ള ഒരു പേപ്പർ എന്നുള്ള രീതിയിലാണ് ഈ ഹോൾ ടിക്കറ്റ് നിൽക്കുന്നത് അതുകൊണ്ട് ഹോൾ ടിക്കറ്റ് രണ്ട് പേജാണോ ഒരു പേജ് ആണോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഹോൾ ടിക്കറ്റ് എത്രയുണ്ടോ ആ ഹോൾ ടിക്കറ്റ് രണ്ട് പേജാണെങ്കിൽ രണ്ട് പേജ് എടുക്കുക ഒരു പേജ് ആണെങ്കിൽ ഒരു പേജ് എടുക്കുക ഓക്കെ അപ്പോൾ അതാണ് മെയിനായിട്ടും എനിക്ക് വന്ന ഒരു ഡൗട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ മൊബൈൽ ഇൻറ്റിമേഷൻ വരും അല്ലെങ്കിൽ ഇമെയിൽ ഇൻറ്റിമേഷൻ വരും എന്ന് പറഞ്ഞായിരുന്നു അതെന്താ സംഭവം സംഭവമൊന്നുമില്ല ഇപ്പോൾ എട്ട് മണിക്ക് അല്ലെങ്കിൽ പത്ത് മണിക്ക് നമുക്ക് പത്ത് മണി എടുക്കാം ഫോർ എക്സാമ്പിൾ എനിക്ക് പത്ത് മണിക്കാണ് എക്സാം പത്ത് മണിക്കാണെൻ്റെ റിപ്പോർട്ടിംഗ് ടൈം എക്സാം അല്ല റിപ്പോർട്ടിംഗ് ടൈം അപ്പോൾ ആ റിപ്പോർട്ടിംഗ് ടൈം പത്ത് മണിക്കാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ക്രൗഡിംഗ് ഒരു വലിയ ഇഷ്യൂ ആണ് അപ്പോൾ ആ ക്രൗഡിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ എക്സാം അതോറിറ്റി കണ്ടുപിടിച്ച ഒരു വഴിയാണ് ഈ എസ് എം എസ് എന്ന് പറയുന്നത് അതായത് ഇപ്പം പത്ത് മണിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറയുന്ന അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് എക്സാമുള്ള കാൻഡിഡേറ്റ്സിൻ്റെ ആ സെൻറ്ററിലെ എണ്ണം നൂറാണ് എന്നുണ്ടെങ്കിൽ ആ നൂറിൽ ക്രൗഡിംഗ് ഒഴിവാക്കാൻ വേണ്ടി ഇരുപത്തഞ്ച് 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 എന്നുള്ള രീതി വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പത്ത് മണിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഇരുപത്തഞ്ച് പേർക്ക് പത്ത് മണിക്കെന്ന് ഇൻറ്റിമേഷൻ വരും ഇനി പത്തി പത്തേക്കാലിന് റിപ്പോർട്ട് ചെയ്താൽ മതിയെങ്കിൽ ഇരുപത്തഞ്ച് പേർക്ക് പത്തേക്കാലായിട്ട് റിപ്പോർട്ടിംഗ് ടൈം വരും അപ്പം ആ പറയുന്ന റിപ്പോർട്ടിങ് ടൈമിന് അവിടെ ചെന്നാൽ മതി അതായത് പതിനഞ്ച് മിനിറ്റ് മുമ്പെന്നാണ് പറയുന്നത് അത് ആ കറക്റ്റ് ടൈമിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് പ്രയർ എന്ന് പറയുന്നത് അപ്പോൾ ഈ മൊബൈൽ ഇൻറ്റിമേഷൻ വരുന്ന സമയത്ത് ചെല്ലണോ ഓൾ ടിക്കറ്റിലെ പറഞ്ഞിരിക്കുന്ന സമയത്ത് എന്ന് ചോദിച്ചാൽ മൊബൈൽ ഇൻറ്റിമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ ചെന്നാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ബിക്കോസ് വി ഹാവ് പ്രൂഫ് അതായത് ഇന്നൊരു ഇൻറ്റിമേഷൻ വന്നു ഈ ടൈമിലാണ് എത്താൻ പറഞ്ഞത് എന്നുള്ള രീതിയിൽ നമുക്ക് ആ പ്രൂഫ് അവിടെ കാണിക്കാനായിട്ട് സാധിക്കും പിന്നെ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ കോവിഡ് പോസിറ്റീവാണ് അപ്പം എക്സാം എഴുതാൻ സാധിക്കുമോ അല്ലെങ്കിൽ എന്തേലും റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ എക്സാം എഴുതാൻ സാധിക്കില്ല പിന്നെ റിക്വസ്റ്റ് കൊടുക്കാം റിക്വസ്റ്റ് കൊടുക്കുമ്പം ഐ ബി പി എസ്സിൻ്റെ കംപ്ലയിൻറ്റ് സെല്ലുണ്ട് അല്ലെങ്കിൽ റെഡ് ഡ്രസ് സെൽ സിസ്റ്റം ഉണ്ട് അപ്പം സി ജി ആർ എസ് ഡോട്ട് ഐ ബി പി എസ് ഇതാണ് അതിൻ്റെ അത് നിങ്ങൾക്ക് നെറ്റി നോക്കിയാൽ കിട്ടും അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു റിക്വസ്റ്റ് ഇടാം അതായത് ഈ പറഞ്ഞ ഡേറ്റിൽ ഞാൻ കോവിഡ് പോസിറ്റീവ് ആയിരുന്നു സോ ഐ ഐക്കൂടിൻ്റെ അറ്റൻഡ് ദി എക്സാം അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും വഴികളുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് ഒരു മെസ്സേജ് ഇടാവുന്നതാണ് അപ്പോൾ അങ്ങനെ മെസ്സേജ് ഇടുമ്പം നിങ്ങൾക്ക് അവരെന്തെങ്കിലും കൺഫർമേഷനുണ്ടോ അല്ലെങ്കിൽ രണ്ടാമതൊരു എക്സാം ഒരുപാട് പേര് എഴുതിയിട്ടില്ല രണ്ടാമതൊരു എക്സാമിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഴുതാനായിട്ട് സാധിക്കും ബട്ട് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഹൈലി കോമ്പി കോമ്പറ്റേറ്റീവ് അല്ലെ ബാങ്ക് എക്സാം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഏരിയ ആണ് അതുകൊണ്ട് വി കാൻ പ്രഡിക്ട് എനിത്തിങ് സോ എന്തിരുന്നാലും നിങ്ങൾക്കൊരു റിഡ്രസ്സൽ ഇടാവുന്നതാണ് അതിനകത്ത് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എക്സാം അതോറിറ്റിയെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിലേ ഉള്ളൂ അപ്പോൾ എക്സാമിൻ്റെ റിപ്പോർട്ടിങ് ടൈമായി എൻട്രി ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതായി ഹോൾ ടിക്കറ്റിൻ്റെ പ്രശ്നമായി അപ്പോൾ ഇത്രയുമാണ് എനിക്ക് കിട്ടിയ ക്വരി എനിക്ക് റെലവൻ്റ് ആണെന്ന് തോന്നിയ ക്വരി പിന്നെ കുറച്ച് ക്വരീസ് ഉണ്ട് ബട്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എക്സാമുമായിട്ട് റിലേറ്റഡ് റിലേറ്റഡായിട്ടല്ല അതിനുവേണ്ടി പ്രത്യേകം ഒരു വീഡിയോ ചെയ്യാം ഇപ്പോൾ ഐ ബി പി എസ് ആർ ആർ ബി ആണ് ഈ ഒരു സീനറിയോയിൽ നിൽക്കുന്നതുകൊണ്ടാണ് അതിനെ ബേസ് ചെയ്ത് റിലവൻ്റ് ആണെന്ന് തോന്നിയ കുറച്ച് ഡൗട്ട്സ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനിയും എക്സ്ട്രാ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം എന്താണ് നിങ്ങളുടെ ഇഷ്യൂ എന്നുള്ളതൊക്കെ അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഒരു വീഡിയോ വീണ്ടും ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇല്ലെങ്കിൽ ആ വീഡിയോയുടെ താഴെ അന്നേരം തന്നെ റിപ്ലൈ ആയിട്ട് തരാനും ശ്രമിക്കാം അപ്പോൾ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്തോളൂ എന്താണ് നിങ്ങളുടെ ഇഷ്യൂ എന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ മോൾ കാണുന്നത് വരെ ഗുഡ് ബൈ